ചെറിയ താടിയുള്ളവർക്കും താടിയിൽ പാച്ചസ് ഉള്ളവർക്കും വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, മുസ്താക് ബിയർഡ് ഗ്രോത്ത് ഓയിൽ. ഇത് 100% ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ സൾഫേറ്റ്, പാരാബിൻ തുടങ്ങിയ ഒരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം, യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ല. ജോജോ ബോയിൽ, കെഡർവുഡ് ഓയിൽ എന്നിവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലോ ഇൻഫെക്ഷനോ ഒന്നും വരാത്തത്. 100% വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് മുസ്താക് ബിയർഡ് ഗ്രോത്ത് ഓയിൽ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1-2 ഡ്രോപ്സ് കയ്യിലെടുത്ത് നന്നായി റബ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ താടിയിൽ മസാജ് ചെയ്യുക. ഇത് പതിവായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ മുസ്താക്കിൻ്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് മുസ്താക് ഓഷൻ ഫേസ് വാഷ്. ഞാനിത് കുറേ നാളുകളായി ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോയി വരുമ്പോൾ ഫേസ് എപ്പോഴും ഡള്ളാവും. ആ സമയത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസ് റിഫ്രഷ് ആവുകയും ഒന്നുകൂടെ ഗ്ലോ ആവുകയും ഫ്രഷ് ആവുകയും ഒക്കെ ചെയ്യും. മുസ്താക്കിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ സെയിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാം. നമ്മൾ എത്ര നാളെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എന്നോടുള്ള ഇഷ്ടം പറഞ്ഞപ്പോഴും നമ്മുടെ സ്നേഹത്തിന് ഈ കാറ്റും ഭംഗിയും എല്ലാം സാക്ഷിയായിരുന്നു. ഇപ്പതേ ഞാൻ ഈ ലോകത്തു നിന്ന് പോകുമ്പോഴും സാക്ഷിയാകുന്നത് ഈ കാറ്റും പ്രകൃതിയും ഭംഗിയൊക്കെയാണ്. ഇക്കാടൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമാണെന്നറിയോ? പക്ഷേ ഇതൊക്കെ എനിക്ക് നഷ്ടമാവുന്നൊരു പേടിയുണ്ട്. നഷ്ടമാകും. ഒന്നും ഉണ്ടാവില്ല. പടച്ചോന്റെ കൃപ കൊണ്ട് ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നില്ലേ. നിനക്കൊന്നും ഉണ്ടാവില്ല. ഓപ്പറേഷൻ എനിക്ക് പേടിയില്ല കേട്ടോ. മരണോ എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇക്ക ഒറ്റയ്ക്കാകുന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഈ ഓപ്പറേഷന് ശേഷം ഞാനുണ്ടാവില്ല. ഒരു ഭർത്താവും ഒരു ഭാര്യയും ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പടച്ചോൻ എന്നെ നേരത്തെ വിളിക്കുന്നത്. ഇക്ക ഞാൻ മരിക്കുമ്പോഴേക്ക് വേറെ കല്യാണം കഴിക്കൂ. നിന്റെ മരണശേഷം എന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാവില്ല. എനിക്കറിയാം, എനിക്കറിയാം ഇക്കാക്ക് എന്നെ ജീവനാണെന്ന്. പക്ഷെ എന്നാലും ഇക്ക വേറൊരു കല്യാണം കഴിക്കണം. എനിക്ക് തരാൻ പറ്റാത്ത സ്നേഹം ഇനിയുള്ള കാലം അവിടെ നിനക്ക് തരും കേട്ടോ. ഖദീജ, നീ പേടിക്കണ്ട. ഡോക്ടർ പറഞ്ഞില്ലേ ഒന്നും ഉണ്ടാവില്ലെന്ന്? അത്ര പെട്ടെന്നൊന്നും പടച്ചോ നമ്മളെ കൈവിടില്ല. പഠിച്ചു
ഇതെന്റെ മനസ്സാണ്. എന്റെ മരണത്തിന് ശേഷം ഇക്ക നിക്കാഹ് ചെയ്യാൻ പോകുന്ന പെങ്കുച്ചിന് ആദ്യ രാത്രി തന്നെ ഇക്കയത് കൈമാറണം. അതുവരെ ഇക്കയത് തുറന്നു നോക്കരുത്. പഠിച്ചനെ കൊണ്ട് സത്യം ചെയ്യണം. മരുമോനെ, ഈ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് മനസ്സിലായ? ഇത് ഇത് എന്റെ മൂത്ത ബീവിയുടെ മോൻ. എന്താടാ എന്റെ പേര്? നമ്മൾ അബ്ദുൽ അസീസ് വാപ്പാ. ഇത് എന്റെ രണ്ടാമത്തെ ബീവിയുടെ മോൻ. ഒസം കുഞ്ഞു വാപ്പാ. എവനാടാ? ഞാൻ ബിരിയാണിക്ക് ആട് പോയിട്ട് വന്നത്. ഈ ഇതുവരെ പോയില്ലേ? പൈസ കിട്ടിയില്ല. പൈസ കിട്ടിയാലേ പോകുള്ളൂ. നിങ്ങളെ പോലൊരു പയ്യാപ്പളെ നമ്മുടെ കുടുംബത്തിന് കിട്ടിയത് നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ് ഇല്ലേ വാപ്പാ? പയ്യാപ്പള അല്ലടാ, പുയ്യാപ്പള എന്ന് പറയടാ. അല്ല വാപ്പാ, മൂപ്പര് ഒന്നാം നിൽക്കാൻ കഴിച്ചപ്പോൾ പുയ്യാപ്പള, ഇത് രണ്ടാം നിൽക്കാല്ലേ, അപ്പടി പയ്യാപ്പള. അതെനിക്ക് പറയാൻ അറിയാല്ലേ, ഈ എന്തിനാണ് ഈ പറയണത്? അതല്ലേ നമ്മൾ അങ്ങോട്ടുകൾ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യത്തിന്റെ മറുപടി പറയാ, എനിക്കറിയാം. പിന്നെ ഈ പറയേണ്ട കാര്യം എന്തോന്നാണ്? എന്തിനാണ് ഞങ്ങള് കുടുംബക്കാര് സംസാരിക്കുന്നത്? ഇടയ്ക്കാര് സംസാരിക്കാൻ തന്നെയെന്ന് ഹമുക്ക് കട എന്ന് വിളിച്ചത് ഞങ്ങളെയാണ് വാപ്പ. നിന്നെ ആണെങ്കിൽ ഹമുക്കേ എന്നെ വിളിക്കൂ. കണ്ട ആടുകാരന്മാരെയൊക്കെ കുടുംബത്തിൽ കയറ്റിയിരുത്തിയ വാപ്പായി പറഞ്ഞാൽ മതിയല്ലേ. മരുമോനായിട്ടല്ല, മോനായിട്ടാണ് ഈ കുടുംബത്തിൽ ഇനി നീ ജീവിക്കാനുള്ളത്. അപ്പം നമ്മളാ വാപ്പ? ഇന്ന് മുതൽ എനിക്ക് നാല് മക്കളാണ്. എന്നെയും കൂട്ടിയ വാപ്പ? വാപ്പയാ? ഏത് കൂട്ടിയില്ലടാ, നമ്മളെ വാപ്പ. അനക്ക് വാപ്പയായത് നാല് പേരെന്ന് പറഞ്ഞു. അത് നമ്മൾ മൂന്ന്, ഫാത്തിമ അതാണ് നാല്, ഇല്ലേ വാപ്പ? അവിടെ ഞാൻ പുറത്ത്. ഫാത്തിമ ഒരു പാവമാണ്. നീ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കണം പുതിയ ജീവിതത്തിലോട്ട് കടക്കാൻ. എന്നാൽ പിന്നെ മോൻ മണിയറയിലോട്ട് കയറി. അതെ, മണിയറയിലോട്ട് കയറി. അതെ, അങ്ങനെ ആവട്ടെ. അതല്ലേ ഞാനും പറഞ്ഞത്. അതല്ലേ ഞാനും പറഞ്ഞത്. ഈ അവിടെ കണം തള്ളൻ ഈ ആടിന്റെ പൈസ ഈ തരാം. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടി ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയതാണ് ഞാൻ. പക്ഷേ പടച്ചോൻ്റെ തീരുമാനങ്ങളെ നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. പടച്ചോൻ്റെ തീരുമാനങ്ങളല്ല, എൻ്റെ ഇഷ്ടങ്ങളും അല്ല. അവളുടെ ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതാണ്. കാര്യങ്ങളൊക്കെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല.
കഥിച്ച് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. മരിക്കുന്നതിന് മുമ്പ് ഖദീജ ഒരു കത്തെന്നെ ഏൽപ്പിച്ചിരുന്നു. അവൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ഇക്ക ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച് ഇക്കയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടി മാത്രമേ ആ കത്ത് വായിക്കാവൂ. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് മാത്രമേ ഉള്ളൂ. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഇതാണ് ആ കത്ത്. ഞാൻ മരിക്കുമ്പോഴൊക്കെ വേറെ കല്യാണം കഴിക്കൂ. എനിക്ക് തരാൻ പറ്റാത്ത സ്നേഹം ഇനിയുള്ള കാലം അവിടെ നിങ്ങൾക്ക് തരും കേട്ടോ. അതുവരെയൊക്കെ ഇത് തുറന്നു നോക്കരുത്. മുസ്താക്കിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ സെയിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാം.